കോസ്റ്റാറിക്കയിലെ ഇന്റലിജൻസ് പോലീസ് വിഭാഗത്തിൽ ഉദ്യോഗസ്ഥനായിരിക്കെ ആ ജോലി ഉപേക്ഷിച്ച് കർത്താവിന്റെ പൗരോഹിത്യത്തിലേക്കെത്തി ഫാദർ ലൂയിസ് എൻറിക് ഗില്ലൻ. ലൗകിക സമ്പത്തും പദവികളും ഉപേക്ഷിച്ച ഈ വൈദികൻ കർത്താവിന്റെ പൗരോഹിത്യം എന്ന വിശുദ്ധ വഴിയിൽ ചരിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷങ്ങൾ പിന്നിടുന്നു. വൈദികനാകുന്നതിന് മുൻപ് പലവിധ ജോലികളിലും വ്യാപൃതനായിരുന്ന ലൂയിസ് എല്ലാവിധ സുഖ സൗകര്യങ്ങൾക്കും നടുവിലാണ് ജീവിച്ചിരുന്നത്. പഠനശേഷം ഒരു അധ്യാപകനായും അവിടെ നിന്നും ജുവാൻ സാന്താ മരിയ എയർപോർട്ടിലെ എയർ സെക്ഷനിലും പിന്നീട് ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി ഡയറക്ടറേറ്റിലും ജോലി നേടി. കോസ്റ്റാറിക്കയുടെ പ്രസിഡൻസി മന്ത്രാലയത്തിന് കീഴിലുള്ള DIS പോലീസ് ഏജൻസിയിൽ ഉയർന്ന ശമ്പളത്തോടെ ജോലി ചെയ്യുന്നതിനിടയിലാണ് ലൂയിസ് തൻ്റെ ദൈവവിളി തിരിച്ചറിയുന്നത്. ദൈവവിളി മനസ്സിലാക്കിയ ലൂയിസ് 24-ാം വയസ്സിൽ തൻ്റെ പ്രണയബന്ധം ഉപേക്ഷിച്ച് ദൈവവിളി സ്വീകരിച്ചു. ഇന്ന് തൻ്റെ പൗരോഹിത്യത്തിൻ്റെ 21 വർഷങ്ങൾ പിന്നിടുന്ന അവസരത്തിൽ താൻ കടന്നുവന്ന വഴികളിലെ പൗരോഹിത്യത്തിൻ്റെ മനോഹാരിത പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം. പൗരോഹിത്യ അനുഭവം വളരെ മനോഹരമാണെന്നും തനിക്കുണ്ടായിരുന്നതെല്ലാം ദൈവം എനിക്ക് സമ്മാനമായി നൽകിയ പൗരോഹിത്യമെന്ന അമൂല്യ ദാനത്തോളം വലുതായിരുന്നില്ല എന്നും മുൻപുള്ള എൻ്റെ സമ്പാദ്യങ്ങളൊന്നും ഈ ദാനത്തോട് താരതമ്യപ്പെടുത്താൻ പോലും ആകില്ല എന്നും ഫാദർ ലൂയിസ് പറയുന്നു.